വെൽക്കം ബാക്ക് ടു സാരം ലേണിംഗ് എല്ലാവരും ഉഷാറായിട്ടാണ് ഇരിക്കുന്നതല്ലേ അപ്പം മിസ് ഇൻ ഒരു കുട്ടി ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളെ കാണാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മൈക്രോ ഓർഗാനിസം ഫ്രണ്ട് ആൻഡ് പൂ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചെറിയ ഏരിയ ആണ് നമ്മൾ പലപ്പോഴും അത് കണ്ണും കാണാതെ വിടാറുണ്ട് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡിസീസസും അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസംസ് ഓർഗാനിസംസാണ് നമ്മുടെ ഒറ്റ ടേബിളിൽ കണ്ണടച്ച് പഠിക്കാൻ പോകുന്നപ്പോൾ നിങ്ങൾ റെഡിയാണെങ്കിൽ കോമൺ ഡിസീസസ് അല്ലേ അതായത് കോമൺ ഹ്യൂമൻ ഡിസീസസ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം ചെറിയ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബാക്ടീരിയ വൈറസ് ഫംഗസ് ഇവരൊക്കെ ചേർന്ന് ഉണ്ടാക്കുന്ന കുറച്ച് രോഗങ്ങളാണ് നമ്മൾ ഈ ഒരൊറ്റ ടേബിളിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാം ട്യൂബർകുലോസിസ് നമ്മുടെ ക്ഷയം എന്ന് പറയുന്ന ഒരു രോഗമാണ് ഈ ട്യൂബർകുലോസിസ് അപ്പോൾ ട്യൂബർകുലോസിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ രോഗം പരത്തുന്ന ആളെന്ന് പറയുന്ന ആരാണ് നമ്മുടെ ബാക്ടീരിയ ആണ് ആൻഡ് അത് പോകുന്നത് അല്ലെങ്കിൽ ബാക്ടീരിയ എങ്ങനെയാണ് എയറിലൂടെയാണ് മോഡ് ട്രാൻസ്മിഷൻ നടത്തുന്നത് അപ്പോൾ എങ്ങനെ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാം കീപ് ദ പേഷ്യൻ്റ് ഇൻ കംപ്ലീറ്റ് ഐസൊലേഷൻ അതുതന്നെയാണ് മീസ്ലസ് ചിക്കൻ ബോക്സ് പോളിയോയ്ക്കൊക്കെ ഉള്ളത് കാരണം ഇതിൽ മീസ്ലസ് എന്ന് പറയുന്നത് അഞ്ചാമ്പണിയായിട്ട് വരുന്ന ഒരു രോഗമാണ് വൈറൽ ഇൻഫെക്ഷൻ തന്നെയാണ് അതും എയറിലൂടെ അല്ലെങ്കിൽ കോണ്ടാക്ട് എയറിലൂടെയാണ് വരുന്നത് പിന്നെ ചിക്കൻ ബോക്സ് നമുക്കറിയാമല്ലോ എക്കായാലും മേത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൊച്ചൊറിഞ്ഞ് പുന്തുന്നതാണ് ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് അതും ഒരു വൈറൽ ആയിട്ട് പോസിറ്റീവ് ഓർഗാനിസമായിട്ട് വരുന്നതാണ് പക്ഷെ അത് എയറിലൂടെയും കോൺടാക്റ്റിലൂടെയും നമുക്ക് പറയാമല്ലോ ചിക്കൻ ബോക്സ് ഒരാളിൽ നിന്ന് നേരിട്ട് നമ്മൾ ഇടപെടുമ്പം അങ്ങനെ കോൺടാക്റ്റിലൂടെയും പകരുന്ന ഒരു രോഗമാണ് ളിയോ പോളിയോ വാക്സിനൊക്കെ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ പോളിയോ വാക്സിൻ അല്ലാതെ എടുക്കുക വരുമ്പം ചിലർക്ക് പോളിയോ അസുഖം വരാറുണ്ട് അതും ഇതുപോലെ വൈറൽ ഇൻഫെക്ഷൻ ആണ് എയർ അല്ലെങ്കിൽ വാട്ടറിലൂടെയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത് അപ്പം ഈ നാല് രോഗങ്ങൾക്കും പ്രിവെൻറ്റീവ് മെഷർ ആയിട്ട് പറയുന്ന എന്താണ് പേഷ്യൻ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഐസൊലേറ്റ് ചെയ്യുക വേറൊരു ബന്ധവും കോൺടാക്ട് ഒന്നും ഇല്ലാതെ കീപ് ദ പേഴ്സണൽ ബിലോങ്ങിങ്സ് ഓഫ് ദ പേഷ്യൻറ്റ് എവേ ഫ്രം ദോസ് ഓഫ് അതേഴ്സ് ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ നിന്ന് മാറ്റി അവർക്കായിട്ട് പ്രത്യേകിച്ച് പാത്രങ്ങൾ ഗ്ലാസ് കാര്യങ്ങളൊക്കെ പ്രത്യേകമായിട്ട് കൊടുക്കുക വാക്സിനേഷൻ രൂപീകരിക്കുന്നത് റ്റ് സൂട്ടബിൾ ഏജ് കാരണം ഇതിൻ്റെയൊക്കെ വാക്സിൻസ് അവൈലബിൾ ആണ് ചെറിയ പ്രായത്തിൽ കുഞ്ഞുണ്ടായ പാടി തന്നെ ഉള്ളു വാക്സിനേഷൻ ഏജസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ആ പെർട്ടിക്കുലർ ഏജ് പീരീഡിൽ തന്നെ അതിൻ്റെ വാക്സിനേഷൻസ് കൊടുക്കുക ഈ രീതിയിലാണ് നമുക്ക് ഈ രോഗങ്ങളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അടുത്തത് ആ ബാക്ടീരിയ ക്യൂസ് ചെയ്യുന്ന മറ്റൊന്നാണത് കോളറ വലിയ ഒരു എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കുറേ കാലം മുന്നേ ഭയങ്കരമായിട്ട് എല്ലാവർത്തേക്കും ഒരു രോഗമായിരുന്നു കോളറ അതും വാട്ടർ ഫുഡിലൂടെയാണ് പകരുന്നത് അപ്പോൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ ഫുഡ് വഴി എന്ത് ചെയ്യാം പെട്ടെന്ന് പകരുന്ന ഒരു രോഗമാണ് ആൻഡ് അതേപോലെ തന്നെ ടൈഫോയിഡ് ഇതും ബാക്ടീരിയ ഗോസ് ചെയ്യുന്ന മറ്റൊരു രോഗമാണ് വാട്ടറിലൂടെ തന്നെ പകരുന്നതാണ് ഈ ഒരു രോഗം ആൻഡ് ഇതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ ഗുഡ് സാനിറ്ററി ഹാബിറ്റ് കൺസ്യൂം പ്രോപ്പർലി കുക്ക്ഡ് ഫുഡ് ആൻഡ് ബോയിൽഡ് ഡ്രിങ്കിങ് വാട്ടർ പിന്നെ വാക്സിനേഷനും അപ്പോൾ ഫുഡ് ആൻഡ് വോട്ടറിലൂടെ ട്രാൻസ്പ്ലേറ്റ് അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന രോഗങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് പേഴ്സണൽ ഹൈജീനിലൂടെയാണ് പിന്നെ വെറുതെ അവിടുന്ന് ഇവിടുന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാതിരിക്കുക പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ നല്ലോണം വാഷ് ചെയ്ത് നല്ല രീതിയിൽ ഹൈജീൻ ആയിട്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ബോയിഡ് ആയിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടർ യൂസ് ചെയ്യുക പിന്നെ ഉള്ളത് എന്താണ് വാക്സിനേഷൻ ആണ് കേട്ടോ പിന്നെ ഇത് ഹെപ്പറ്റൈറ്റിസ് എ അടുത്തതാണ് ഹെപ്പറ്റൈറ്റിസ് എ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അതും എന്താണ് വൈറസ് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഗോസ് ചെയ്യുന്ന ഒരു രോഗമാണ് വാട്ടറിലൂടെയൊക്കെ കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെയാണ് അതും പകരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്ന ഡ്രിങ്ക് ബോയിൽഡ് വോട്ടർ അതുപോലെ വാക്സിനേഷൻസും നമ്മൾ എടുക്കുന്നതാണ് അപ്പം ശുദ്ധമായ വോട്ടറൊക്കെ എടുക്കുക അല്ലാതെ ഇവിടെ നീരും കിട്ടുന്ന വെള്ളമൊന്നും ഉപയോഗിക്കുക കുടിച്ചാൽ ഇതുപോലത്തെ മഞ്ഞപ്പത്തെ രോഗങ്ങളൊക്കെ വരുന്നതാണ് പിന്നെ ലാസ്റ്റ് വരുന്ന മലേറിയ ആണ് അതിൻ്റെ കോസിറ്റീവ് ഓർഗാനിസം ആരാണ് പ്രോട്ടോസോവയാണ് പ്രോട്ടോസോവ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മൊസ്കിറ്റോ ബൈറ്റിലൂടെയാണ് അപ്പം മേജറായിട്ട് അവിടെ വെച്ച വെക്ടർ എന്ന് നമുക്ക് പറയാം കാരണം രോഗങ്ങൾ പരത്തുന്ന ആൾക്കാരല്ലേ അപ്പോൾ അവരെ നമുക്ക് വെക്ടറായിട്ട് പറയാം അപ്പോൾ ഇവിടെ വെക്ടറായിട്ട് വരുന്ന മൊസ്കിറ്റോ ആണ് പക്ഷേ രോഗകാരി ആ ഒരു കോസറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്ന ഒരു പ്രോട്ടോസോവയാണ് ഇനി എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം യൂസ് മൊസ്കിറ്റോ നെറ്റ് റിപ്പല്ലൻസ് സ്പ്രേ ഇൻസെക്ടിസൈഡ്സ് കൺട്രോൾ ബ്രീഡിങ് ഓഫ് മോസ്ക്കിറ്റോസ് ബൈ നോട്ട് അലൌയിങ് വാട്ടർ ടു കളക്ട് ഇൻ സെറൗണ്ടിങ്സ് അപ്പോൾ ഈ രീതിയിൽ മൊസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുക കൊതുക് ശല്യൊന്നും വരാതിരിക്കുന്ന രീതിയിൽ ഇൻസെക്ടിസൈഡ്സും കാര്യങ്ങളും യൂസ് ചെയ്യുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക നോട്ട് അലോയിങ് വാട്ടർ ടു കളക്ട് ഇൻ സറൗണ്ടിങ്സ് അല്ലെ വെള്ളമൊന്നും കെട്ടിക്കിടക്കാതെ കൊതുക് വളരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അപ്പം ബാക്ടീരിയ വൈറസ് പ്രോട്ടോസോവൻ ഇത്തരത്തിലുള്ള പല മൈക്രോ ഓർഗാനിസം കോസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഓർഗ ഡിസീസസ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ടേബിളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ അടിപൊളി വീഡിയോ ആയിട്ട് മെസ്സേജ് ചെയ്തിട്ട് വരാം സീറ്റ്യൂട്ട് ബൈ ബൈ